വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അശ്വശ്രീ ബ്ലോഗ്സ്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ചെറുതുരുത്തിയിലെ എക്കോ ഗാർഡനിലേക്കാണ് കേട്ടോ. അപ്പൊ ഇത് കുഞ്ഞിന്റെ മക്കളാണ്. ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രൈഡ് റൈസിന്റെ. അപ്പൊ കുഞ്ഞിനെ മാത്രമേ അന്ന് കാണിച്ചിട്ടുള്ളൂ. ഇത് കുഞ്ഞിയുടെ മക്കളാണ് കേട്ടോ. ഇത് ശ്രുതിലക്ഷ്മി ചേച്ചി, ശ്രീലക്ഷ്മിയാണ്, മിട്ടു ചേച്ചി, ബിട്ടു ചേച്ചി. അപ്പൊ ഇവർക്ക് ഇനി ഒരു ചേച്ചിയും കൂടി ഉണ്ട്, വിദ്യാലക്ഷ്മി എന്നാണ് പേര്. ചേച്ചി ഇപ്പം ദുബായിലാണ് കേട്ടോ. ചേച്ചിക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്, ഹാപ്പി പീസ് എന്നാണ് പേര്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഇന്ന് ഞങ്ങൾ എക്കോ ഗാർഡനിലെത്തിയിട്ട് ബാക്കി വീഡിയോസ് ചെയ്യാം. അപ്പൊ ഇനി ഞങ്ങൾ എക്കോ ഗാർഡനിലെത്തിയിട്ട് കാണിക്കാം. പോയിക്കൊണ്ടിരിക്കാണ് കേട്ടോ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി അവിടെ ചെന്ന് പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെന്താ, ഇതൊരു കോറിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഇവിടേക്കാണ് വന്നത്. ഇതൊരു ഒരു ലേക്ക്, നല്ല ആഴുണ്ട് കേട്ടോ. നല്ലോണം പാറൊക്കെ വെച്ചിട്ട് അതിനകത്ത് വെള്ളമായിട്ട് നല്ല ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ നല്ല രസമുണ്ട്, ഇങ്ങനെ ഇരിക്കാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ നമുക്ക് വെള്ളത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ പറ്റും. അങ്ങനെന്താ, ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കണ്ടിട്ട് തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല നല്ല പൂക്കളൊക്കെ, എക്കോ ഗാർഡനിലെ ഗാർഡനായിട്ട് കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, പൂമ്പാറ്റകളും ഒക്കെ കേട്ടോ. അപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോഴാണ് ഞാനൊരു കല്ല്യാണം ഉണ്ടത്, നല്ല അടിപൊളി ഭംഗിയുള്ള വെള്ളാരം കല്ല്യാണം തോന്നുന്നു, നല്ല ഉണ്ട കല്ല്യാണം. അപ്പോൾ ഞാൻ അതേഴി നടന്നൊക്കെ പോയി. അപ്പോൾ ഇന്ന് നമുക്ക് വേറെ സ്ഥലത്തിങ്ങനേക്ക് പോവാം കേട്ടോ. ഇന്ന് നമുക്ക് അടിയിലേക്ക് പോവാം. അപ്പോൾ മോർ വശത്താണ് ഞങ്ങൾ ഉള്ളത്. ഇനി അടിയിൽ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുറേ സ്ഥലങ്ങൾ കാണാൻ കിട്ടാം. അങ്ങനെ ഞാനും മുട്ടേച്ചും കൂടിയിട്ട് ഇതാ കുഞ്ഞും ഭർത്തമാമനെയും പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടിയിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെന്താ, ഞങ്ങൾ അടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ അടിയിലത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇനി ഞാനിപ്പോ കേറി പോകുന്നില്ലേ, അതൊരു ഗാർഡനിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഗാർഡനിലേക്ക് കയറുമ്പോൾ തന്നെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു അടിപൊളി സെറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴാണ് ഞാൻ സൗണ്ട് കേട്ടത് കേട്ടോ. ശരിക്കും അതുണ്ടല്ലോ, അരയിനങ്ങളായിരുന്നു കേട്ടോ. ഞാൻ താറാവ് എന്നാണ് വിചാരിച്ചിരുന്നത്, അതാണ് ഞാൻ താറാവ് എന്ന് പറഞ്ഞ കേട്ടോ. അവിടെ ഉണ്ടല്ലോ ഗാർഡനായിട്ട് നിറച്ചും പൂമ്പാറ്റകളായിരുന്നു കേട്ടോ. തേൻ കുടിക്കാൻ വന്നിട്ട് അതേപോലെ തന്നെ നിറച്ചും വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പലതരം ചെടികളും അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും നല്ല അടിപൊളി ചെടികള് ഗാർഡനിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതുവഴി നടന്നു പോയപ്പോ പൂമ്പാറ്റകളൊക്കെ അനങ്ങിയിരുന്നു കേട്ടോ. അപ്പൊ അത് പൂമ്പാറ്റകൾ അനങ്ങിയപ്പോ ഞാൻ അവിടെ വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് മുട്ടി വെച്ച് ഫോട്ടോ ഒക്കെ എടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങക്ക് തന്നെ കാണാൻ പറ്റൂട്ടോ പൂമ്പാറ്റകളെ അളകുന്നതൊക്കെ. നോക്കിട്ട് പോകുമ്പോൾ ചേരാ ഡെയിലി.
Guys, apa kan ada nih lah, ambilan polteru building anten, kian dah nari lah, enaten dah ngekarakter nari lah. Pina dah, ini anda dulu convention center anto. Ada tuh kunyi mama menikin itu. Apa dah ada di mana ya, yellow color lalu di denda. Denda, korek atau rumah tuh, namun kian dah nara ada poin oka tuh. Mungkin apa? Rumah tuh nih. Adun dulu water hut cottage ana, apo aduh kori de uli lantai dikinat tu, bela tinne bela ini dikinat tu. Al, ini pada narcing yang kita kira, apa tanah narcing kiri ala sound anam. Pini adun dulu bel kori de bela ini kerana, nama lo winda pada balcony kinde side lana lay view anta. Apo idai adun orang tadi view. Nalai guys ini tu, nalai tu, ambience anta. Ia terus kerana anda, namun awal korai kanan itu, pas namun kami tu naik tamat jilid, pas korcik tali ke kanan tu jitu. Tapi ni jadi pola korai rooms itu ada entah. Apa nengke vacation nengke spendian, nengke kids parkum, swimming bola kena, apa nengke spendian nengke surfing kila, nengke berat. Pini pola ayurvedic spa, kena pini restoran tu inde, pini pola Mata na allah yang ambil, senang kita. Enti bah English, tapi tu kita pinal free house tu, kita ni yang pasti orang ganjil ada. Betul ganjil kan? Anggernya yang lama mukal lagi, kita di sikir iban. Apa dah ada tu quad bike siri kena deta, trekking ni use ni lah. Apa ada trekking, boating kena deta. Apa yang namanya restoran ni? Kita orang ni jangan terus. Kunyi mama ni restoran ni, kita pelak ni, yang kita Melaki boleh itu, abad tu villa galum, abad tu view akan dah nari yang mana nak kampoi itu. Abah ini korang cik clip tu dulu ni. Sorry. Apa spice bowl ni? Warna restoran dek. Yang agak rana cerita dah nari pelak ni, yang lebih agam Eva di boleh itu. Apa ni baru boleh tu kan cerita, mana ada di bawah view air. Kita kalau korai room sendiri, ini macam mana ni cerita yang tu room sendiri. Apa tu mungkin vacation kita, kita spend dia macam tu ni macam tu. Apa orang ni kalau kita kesini membul lagi, kita orang ngambil cuta. Berapa kat orang kalau dah ikhli atau? Yang saya tu pernah di boleh view anda tu. Ida nak pergi di mana nak ke mana nak ke garden tu bodoh. Ini kau orang itu pun anda tu sih ni. Kita atom orang ini sebab sih kita kerja di bawah yang dah ini. Apa mungkin ada di kira sekarang di bawah. Malah dengan mukori, saya dah kira flight tiket mana. Kita malah deal ni lekan dah kori ya na. Wah, ini mana lek tu view an, mana nak malah view an lagi. Spice bowl ni mana restoran ni lagi antara yang luar itu. Apa benda ini tu nalar ambience saya tu. Ia restoran ni dalam 4 tahun sekarang mumbulah antara paray restoran ni antara paray ni di lana ini dulu lalu set apa kita. Ipal ter restoran ni cikam beri mo dengan lebih kiasan betul paray ni modelan. Anak tu nalar di bulan ambience ni tu.
അങ്ങനെ ഞങ്ങൾ എക്കോ ഗാർഡനിൽ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എക്കോ ഗാർഡനിൽ നേരെ വീട്ടിലോട്ടല്ല പോകുന്നത്, ഞങ്ങൾ ഭാരതപ്പുഴയ്ക്ക് ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന വഴിയിൽ കുറച്ച് കാഴ്ചകൾ കാണാം. ഞങ്ങൾ ഭാരതപ്പുഴയിൽ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പക്ഷേ ഭാരതപ്പുഴയിൽ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല തിരക്കായിരുന്നു, അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഒരു പ്രശ്നമുള്ള കാരണം നമ്മൾ ഇറങ്ങിയില്ല. എന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റി കേട്ടോ. അപ്പോൾ ഭാരതപ്പുഴ കണ്ടിട്ട് ഞാൻ അതൊക്കെ കണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ, ഒരു ഔട്ടിംഗ് വ്ലോഗായിരുന്നു, ഈവനിങ് ഔട്ടിംഗ് വ്ലോഗായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ.